السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا قرآن برنم نوتير مرنا تكرتشم مرنا ندر جيوية تكرتشم سورة الفاتحية مالك يوم الدين إن مهتايا آياتنا വിശദീകരിച്ചുകൊണ്ട് നാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസ് അദ്ദേഹം പറയുകയാണ്: ഖറജനാ മഅ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ജനാസത്തി റജുലിൻ മിനൽ അൻസാർ. അൻസാറുകളിൽ നിന്നുള്ള ഒരു മനുഷ്യൻ്റെ ജനാസ സംസ്കരണത്തിന് ഞങ്ങൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെടുകയുണ്ടായി. ഫന്തഹൈനാ ഇലൽ ഖബ്ർ വലമ്മാ യുൽഹദ്, ഖബർ കുഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളൊക്കെ അവിടെ ഒരുമിച്ച് കൂടി. ഫജലസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജലസ്നാ ഹൗലഹു കഅന്ന അലാ റുഊസിന ത്തൈർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളവിടെ ഇരുന്നു, ഞങ്ങളും അവിടുത്തെ ചുറ്റും ഇരിക്കുകയാണ്. ഞങ്ങൾ വളരെ നിശബ്ദരായി, ഞങ്ങളുടെ ശരീരങ്ങൾ ശിരസ്സുകളിൽ പക്ഷി വന്നിരുന്നാൽ വന്നിരിക്കുന്നത് പോലെയുള്ള നിശബ്ദമായ ഇരുത്തമായിരുന്നു ഞങ്ങൾ. وفي يده عودا ينقط به في الارض. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ചെറിയ ഒരു വടി കഷ്ണമുണ്ട്, അതുകൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫറഫഅ റസൂഹു ഫഖാൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തിക്കൊണ്ട് ഇവിടുന്ന് പറഞ്ഞു: ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നിങ്ങളെല്ലാം അദാബിൽ ഖബറിൽ നിന്ന്, ഖബറിൻ്റെ അദാബിൽ നിന്ന് നിങ്ങൾ കാവൽ ചോദിക്കണം പടച്ച റബ്ബിനോട്. മറത്തേനി ഓ സലാഹ, രണ്ടോ മൂന്നോ പ്രാവശ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി. സുമ്മക്കാല, പിന്നെ അവിടുന്ന് പറഞ്ഞു: ഇന്നൽ അബ്ദൽ മുഅ്മിൻ ഇദാ കാന ഫി ഇൻഖിത്താഇൻ മിനൽ ദുനിയാ വ ഇഖ്ബാലി മിനൽ ആഖിറ നസൽ ഇലൈഹി മലായികത്തു മിനസ്സമാ. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മരണമാസന്നമാകുന്ന ഘട്ടം, ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ അതി റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. ബീദുൽ വുജൂഹ് കഅന്ന വുജൂഹഹും ശംസ്, സൂര്യനെ പോലെ തിളങ്ങുന്ന വദനവുമായുള്ള മലായികത്തുൽ കിറാം. മഅഹും കഫനും മിൻ കഫാനിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു കഫം ഇവിടെ അവരുടെ കൈകളിലുണ്ടാകും. വഹനൂത്തം മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിലെ പ്രത്യേകമായ സുഗന്ധവും അവരോടൊപ്പം ഉണ്ടാകും. ഹത്താ യജ്ലിസു മിൻഹു ബദ്ദൽ മദ്ദൽ ബസർ, കണ്ണത്താം ദൂരത്ത് അവർ ഇരിക്കുന്നുണ്ടാകും. സുമ്മ യജീഉ മലക്കുൽ മൗത്തി അലൈഹി സലാം ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി ഫയഖൂൽ അയ്യതുഹ നഫ്സു ത്വയ്യിബ ഉഖ്റിജി ഇലാ മഗ്ഫിറത്തി മിനല്ലാഹി വറിദ്വാൻ. അങ്ങനെ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മരണമാസന്നമാകുന്ന മനുഷ്യൻ്റെ അടുത്ത് ശിരസിൻ്റെ ഭാഗത്ത് ഇരുന്നു കൊണ്ട് ആ മനുഷ്യനെ സ്വാഗതം ചെയ്യുകയും: ഓ അള്ളാഹുവിൻ്റെ തൃപ്തികരകതമാക്കിയ ആത്മാവെ, നീ കടന്നു വരൂ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്കും നീ പുറപ്പെടുവോ എന്നുള്ള ഒരു വിളി ആ മലക്ക് പുറപ്പെടുവിക്കുകയും എന്നിട്ട് ആ മലക്ക് റൂഹിനെ പിടിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. قال فتخرج تسير كما تسير الفطرة من السقاي فيؤخذها فيأخذها. അങ്ങനെ വെള്ളപാത്രത്തിൽ നിന്ന് വെള്ളം വീട്ടി വീഴുന്നതുപോലെ അത്രയും മാർദ്ദവമായ നിലക്ക് വളരെ അതപോടുകൂടി ആ മലക്ക് മനുമനായ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കുകയും ലം യദഉഹ ഫീ യദിഹി തറഫത ഐനിൻ ഹത്താ യഅഖുദുഹ ഫയജഅലുഹ ഫീ ദാലികൽ കഫൻ. അങ്ങനെ ആ റൂഹിനെ പിടിച്ചെടുത്ത് അവർ കൊണ്ടുവന്ന ആ സംശുദ്ധമായ പരിശുദ്ധമായ കഫം പുടയിൽ ആ റൂഹിനെ വെക്കുകയും വഫീ ദാലികൽ ഹനൂത സുഗന്ധത്തോടുകൂടെ വയഖ്റുജു മിൻഹാ കഅത്യബി നഫ്ഹത്തിൻ കമിസ്തിൻ വജിദത് അലാ വജ്ഹിൽ അർദ്, ഭൂലോകത്ത് അതുപോലെ സുഗന്ധമുള്ള ഒരു സുഗന്ധവും ഉണ്ടാകില്ല, അത്രയും സുഗന്ധമാർന്ന ആ ഹനൂത്തിൽ പൊതിഞ്ഞ അവർ റൂഹിനെ ആ ഹനൂത്തോടു കൂടിയാണ് അവർ കൊണ്ടുപോകുന്നത്. ഖാല ഫയസ്അദു നബിഹ ഫലാ യമുറൂന അലാ മലഇ മിനൽ മലായികത്തി ഇല്ലാ ഖാലു മാ ഹാദ റീഹു ത്വയ്യിബ്. അങ്ങനെ മലായികത്തുൽ കിറാമിൻ്റെ സദസ്സുകളിലൂടെ അവർ കടന്നു പോകുന്നു ആകാശലോകത്തേക്ക്. മലക്കുകളൊക്കെ ചോദിച്ചു പോകും, എത്ര സുഗന്ധമുള്ള അവസ്ഥയാണിത്. അവർ ചോദിക്കും: യഖൂലുന ഫുലാനബിൻ ഫുലാനി ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാനു യസ്മൂനഹു ബിഹാ ഫിദ്ദുനിയ. മലക്കുകൾ ചോദിക്കും: ആരാണ് ഇപ്പോൾ കടന്നു പോകുന്നത്? അപ്പോൾ ഈ കൊണ്ടുപോകുന്ന മലക്കുകൾ ഈ മനുഷ്യൻ്റെ ഏറ്റവും നല്ല പേര് അവരോട് പറയുകയും ചെയ്യും. ഹത്താ യന്തഹു ബിഹാ ഇലസ്സമായി ദുനിയാ, ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ ഫയസ്തഫ്തിഹൂനഹു, ആകാശം ഒന്നാം ആകാശത്തിൻ്റെ ഡോർ തുറക്കാൻ ആവശ്യപ്പെടുന്നു. ഫയഫ്തഹു ലഹും, അവർക്ക് വേണ്ടി ഈ മയ്യത്തിന് വേണ്ടി
ആ ഡോർ തുറക്കപ്പെടുകയും ഫയുഷയ്യുഹു മിൻ കുല്ലി സമാഇ മുഖദ്ദിബുഹ ഇല സമാഇ അല്ലതീ തരീഹ, അങ്ങനെ ഓരോ ആകാശങ്ങളിലും ഈ മനുഷ്യൻ്റെ റൂഹിനെ സ്വീകരിക്കുകയും അവന് ആശ്ലേഷണങ്ങൾ അർപ്പിക്കുകയും ചെയ്ത് ഏഴാൻ ആകാശത്തേക്ക് ആ റൂഹി എത്തിച്ചേരുകയും ഫയഖൂലുല്ലാഹു, അല്ലാഹു പറയും, ഉക്തുബു കിതാബ അബ്ദി ഫീ അല്ലിയീൻ, ഈ മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അവനെ നിങ്ങൾ അല്ലിയീനിലേക്ക് അവനെ നിങ്ങൾ കൊണ്ടുപോകണം. എന്നിട്ട് ഫഈദുഹു ഇലൽ അർളി ഫഇന്നി മിൻഹാ ഖലഖഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറത്തൻ ഉഹ്ര, സ്വർഗത്തിലെ അല്ലിയീനിലേക്ക് അവനെ കൊണ്ടുപോകാൻ അവിടെ അവൻ്റെ നാമം രേഖപ്പെടുത്തണമെന്നും, എന്നിട്ട് ഭൂലോകത്തേക്ക് തന്നെ അവൻ്റെ റൂഹിനെ തിരിച്ചുകൊണ്ട് അവൻ്റെ ഖബറിലേക്ക് ആ റൂഹിനെ തിരിച്ച് വീണ്ടും എത്തിക്കുവാൻ അള്ളാഹു ഓർഡർ ചെയ്യുകയാണ്. അങ്ങനെ ജസദിഹി, ആ മനുഷ്യൻ മരണത്തിൽ മരണപ്പെട്ടു പോയ ആ മനുഷ്യൻ്റെ റൂഹ് വീണ്ടും ഖബറിലേക്ക് വരും. ഫയതീഹി മലക്കാനി ഫയുജ്ലിസാനിഹി ഫയഖൂലാനി ലഹു മർറബ്ബുക്, എന്നിട്ട് ആ രണ്ട് മലക്കുകൾ വന്നുകൊണ്ട് അവനെ ആ ഖബറിൽ ഇരുത്തുകയും അവനോട് ചോദിക്കുകയും ചെയ്യും, നിൻ്റെ റബ്ബാരാണെന്ന്. അപ്പോൾ അവൻ പറയും, റബ്ബി അല്ലാഹ്. ഫയഖൂലാനി ലഹു മാ ദീനുക്ക്, ഫയഖൂലു ദീനി അൽഇസ്ലാം, നിൻ്റെ ദീനാ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാമാണെന്ന് പറയുന്നു. എന്നിട്ട് ഫയഖൂലാനി ലഹു മാ ഹാദർ റജുലുല്ലദീ ബഉസ ഫീകും, സയ്യിദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ ഹാളറാക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യനോട് ചോദിക്കും, ഈ വ്യക്തിയെ നീ നിനക്കറിയുമോ, ആരാണിത്? ഫയഖൂലു ഹുവ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖബറിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവൻ കാണുകയാണ്. ഇത് എൻ്റെ പൊന്നാര നബിയാണ്, അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് വളരെ സന്തോഷത്തോടുകൂടെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കിക്കൊണ്ട് ആ മനുഷ്യൻ പറയും. ഫയഖൂലാനി ലഹു, മലക്കുകൾ അവനോട് പറയുന്നു, വമാ അമലുക്ക, ഫയഖൂൽ, എന്താണ് നീ ഈ ഭൂലോകത്ത് പ്രവർത്തിച്ചത്? അപ്പോൾ അവൻ മറുപടി പറയും, ഖറഅത്തു കിതാബല്ലാ ഫആമന്തു ബിഹി വസദ്ദഖ്തു ഹൈനാദി മുനാദിൻ മിനസ് സമാ, ഞാൻ അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്തിട്ടുണ്ട്, അതനുസരിച്ച് എൻ്റെ ജീവിതം ഞാൻ ജീവിക്കുകയും ഞാൻ വിശ്വസിക്കുകയും ഈമാൻ ദൃഢമാക്കുകയും അങ്ങനെ ആ നിലക്കുള്ള ജീവിതമായിരുന്നു എൻ്റെ ജീവിതം എന്നവൻ പറയുമ്പോൾ, ഫയുനാദി മുനാദി മിനസ് സമാ അൻ സദഖ അബ്ദി, ആകാശലോകത്തു നിന്നുള്ള ഒരു വിളംബരം ഉണ്ടാകുന്നു, എൻ്റെ അബദ് അവൻ സത്യം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഫഫ്രിഷൂഹു മിനൽ ജന്ന വാൽബിസൂഹു മിനൽ ജന്ന, സ്വർഗലോകത്തു നിന്നുള്ള വിരിപ്പ് അവന് നിങ്ങൾ കൊടുക്കണം, സ്വർഗലോകത്തു നിന്നുള്ള വസ്ത്രം അവന് നിങ്ങൾ കൊടുക്കണം. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ളൊരു കവാടം അവന് നിങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഫയതീഹി മിൻ റീഹിഹാ വതീബിഹാ, സ്വർഗത്തിൻ്റെ സുഗന്ധവും സ്വർഗത്തിൻ്റെ പരിമളവും അവൻ്റെ ഖബറിലേക്ക് അടിച്ചു വരികയും ഫയുഫ്സഹലു ഫീ ഖബ്രിഹി മിം മുദ്ദ ബസരിഹി, അവൻ്റെ കണ്ണെത്താൻ ദൂരം എത്രയോ വിശാലമായി അവൻ്റെ ഖബറിടം അവന് മാറുകയും ചെയ്യുന്നതാണ്. ഫയതീഹി റജുലുൻ ഹസനൽ വജ്ഹി ഹുസ്നു ഹസന സിയാബി തീബി ദീഹ്, അപ്പോഴതാ വളരെ സൗന്ദര്യമുഖമുള്ള ഒരു വ്യക്തി അവിടെ വരുന്നു, നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നല്ല സുഗന്ധവുമുള്ള ഒരു വ്യക്തി, ഒരു മനുഷ്യരൂപം അവിടെ വരികയാണ്. ഫയഖൂൽ, അപ്പോൾ ആ മനുഷ്യൻ, ആ വ്യക്തി കടന്നു വന്ന വ്യക്തി ചോദിക്കും, അബിഷിർ ബില്ലദി യസുറുക് ഹാദാ യൗമുക്കല്ലദി കുന്ത തുഅദ്, നിന്നെ സന്തോഷിക്കാനുമാണ് ഞാൻ എത്തിയിട്ടുള്ളത്, നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഏറ്റവും സുന്ദരമായ ദിവസമാണിത്. ഫയഖൂൽ ലഹു, ഈ മരിച്ചു കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ആ വ്യക്തിയോട് ചോദിക്കും, മൻ അന്താ, ആരാണ് നീ? വജ്ഹുകൽ വജ്ഹുൽ ഹസന യജീഉ ബിൽ ഖൈർ, നന്മയുമായി സുന്ദരമായ രൂപത്തിൽ കടന്നു വന്ന വ്യക്തി നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ, ഫയഖൂലു, അത് പറയും, അന അമലുക സാലിഹ്, ഞാൻ ഭൂലോകത്തിന് ഈ പ്രവർത്തിച്ച സാലിഹായ അമലുകളാണ്. ഫയഖൂൽ, അപ്പോൾ ഈ മനുഷ്യൻ പറയും, റബ്ബി അഖിമിസ് സാ ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, പടച്ചവനെ, ഇപ്പോൾ തന്നെ നീ ഖിയാമത്ത് നാളുണ്ടാക്കൂ, എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ ധനത്തിലേക്കും എൻ്റെ അഹ്ലികാരികളിലേക്കും ഞാൻ തിരിച്ചു പോകട്ടെ എന്ന് ആ മനുഷ്യൻ പറയുന്നതാണ് എന്ന് ബഹുമാൻ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ബർഹാൻ പറയുന്നു. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.